energy stored in a capacitor. നമ്മള് കഴിഞ്ഞ സെക്ഷനിൽ അണ്ടർസ്റ്റാൻഡിങ് ദ കപ്പാസിറ്റർ എന്നുള്ള ഹെഡിൽ വി ഹാവ് സ്റ്റഡീഡ് ഹൗ വി വിൽ ചാർജ് എ കപ്പാസിറ്റർ. നമ്മൾ കപ്പാസിറ്ററിനെ ഒരു ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യും. അങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ കപ്പാസിറ്ററിൻ്റെ ഒരു പ്ലേറ്റിൽ നിന്നും നെഗറ്റീവ് ചാർജ് ബാറ്ററിയിലൂടെ ഒഴുകി പോസിറ്റീവ് പ്ലേറ്റിലേക്ക് എത്തും. ഈ രീതിയിലാണ് കപ്പാസിറ്റർ ചാർജ് ആവുക. അപ്പോൾ അങ്ങനെ ഒരു ചാർജിനെ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ വി ഹാവ് ടു ഡൂ സം വർക്ക്. അതിന് ചെയ്യുന്ന വർക്ക്, അതിനു വേണ്ടി ചെയ്യുന്ന വർക്ക് കപ്പാസിറ്ററിൽ ഇലക്ട്രിക്കൽ എനർജി ആയി സ്റ്റോർ ചെയ്യും. സോ വി ക്യാൻ സേ ദാറ്റ് ദ എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ ഈസ് ദ വർക്ക് ഡൺ ഇൻ ചാർജിങ് ദ കപ്പാസിറ്റർ. കപ്പാസിറ്ററിനെ ചാർജ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന വർക്കാണ് ആ കപ്പാസിറ്ററിൽ ഇലക്ട്രിക്കൽ എനർജി ആയി സ്റ്റോർഡ് ആവുക. ഇനി അതിൻ്റെ എക്സ്പ്രഷൻ കണ്ടുപിടിക്കാം നമുക്ക്. വി ആർ അസ്യൂമിങ് ദാറ്റ് വി ആർ ഹാവിങ് എ കപ്പാസിറ്റർ. ആദ്യം ഞാൻ ആ കപ്പാസിറ്ററിനെ ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ ചാർജ് എത്രയാണ്? സീറോ. ചാർജ് ആയിട്ടില്ല. പിന്നെ ഞാൻ ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ ചാർജ് ഫ്ലോ ചെയ്യാൻ തുടങ്ങും. കപ്പാസിറ്റർ കുറച്ച് കഴിയുമ്പോൾ ഫുള്ളായിട്ട് ചാർജ് ആവും. ഫുള്ളായിട്ട് ചാർജ് ആകുമ്പോൾ അതിൻ്റെ ചാർജ് ക്യാപിറ്റൽ ക്യൂ ആയിക്കോട്ടെ. അപ്പം നമ്മൾ പറയും വി ആർ ചാർജിങ് ദ കപ്പാസിറ്റർ ഫ്രം സീറോ ടു ക്യാപിറ്റൽ ക്യൂ. അതിൻ്റെ ഇടയിൽ, സീറോ മുതൽ ക്യൂ വരെ ചാർജ് ചെയ്യുന്നതിൻ്റെ ഇടയിലുള്ള ഏതെങ്കിലും ഒരു സമയം എടുക്കുക, ഏതെങ്കിലും ഒരു സമയം, ആ സമയത്ത് അതിൻ്റെ ചാർജ് സീറോ ആയിരിക്കുമോ? അല്ല, ക്യാപിറ്റൽ ക്യൂ ആയിരിക്കും. അല്ല, അതിൻ്റെ ഇടയിലുള്ള ഏതെങ്കിലും ഒരു ചാർജ് ആയിരിക്കും. ആ സമയത്തുള്ള ചാർജ് സ്മോൾ ക്യൂ ആയിക്കോട്ടെ. ആ സമയത്തുള്ള ചാർജ് സ്മോൾ ക്യൂ ആയിക്കോട്ടെ. ചിത്രത്തിൽ കാണുന്നത് പോലെ. അപ്പം നമ്മൾ കപ്പാസിറ്ററിന് സീറോ മുതൽ ക്യൂ വരെ ചാർജ് ചെയ്യുന്നതിൻ്റെ ഇടയിലുള്ള ഒരു ഇൻസ്റ്റൻ്റ് എടുത്തു. ആ ഇൻസ്റ്റൻറ്റിലെ കപ്പാസിറ്റൻസിൻ്റെ ചാർജ് സ്മോൾ ക്യൂ ആണ്. ചാർജ് ഉണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവും? പൊട്ടൻഷ്യലും ഇലക്ട്രിക് ഫീൽഡൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ സ്മോൾ ക്യൂ കാരണം ഈ കപ്പാസിറ്റൻസിൻ്റെ ഇടയിൽ ഒരു പൊട്ടൻഷ്യൽ ഉണ്ടാവും. ആ പൊട്ടൻഷ്യൽ വി വൺ ആയിക്കോട്ടെ. വി വണ്ണിൻ്റെ ഫോർമുല എന്താ വരിക? വി വൺ ഈക്വൽസ് ക്യൂ ബൈ സി. ആ സമയത്തുള്ള ചാർജ് സ്മോൾ ക്യൂ, ആ സമയത്തുള്ള പൊട്ടൻഷ്യൽ വി വൺ. സോ യു ക്യാൻ റൈറ്റ് വി വൺ ഈക്വൽസ് ക്യൂ ബൈ സി. ഇനി എനിക്കൊരു അഡീഷണൽ ചാർജ് ഡി ക്യൂ ട്രാൻസ്ഫർ ചെയ്യണം ഈ കപ്പാസിറ്റൻസിലേക്ക്. ഇപ്പം ഇതിൻ്റെ ചാർജ് സ്മോൾ ക്യൂ ആണ്. എനിക്ക് കുറച്ചും കൂടി ചാർജ് ഡി ക്യൂ ട്രാൻസ്ഫർ ചെയ്യണം. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ഞാൻ വർക്ക് ചെയ്യണം. ചാർജ് ട്രാൻസ്ഫർ ചെയ്യാൻ വർക്ക് ചെയ്യണം. അപ്പോൾ ഇപ്പം അതിൻ്റെ ചാർജ് സ്മോൾ ക്യൂ ആണ്. എനിക്കൊരു അഡീഷണൽ കുറച്ചും കൂടി ചാർജ് ഡി ക്യൂ എന്നുള്ളൊരു ചെറിയ ചാർജും കൂടി എനിക്ക് ആ കപ്പാസിറ്ററിലേക്ക് കൊടുക്കണം. അങ്ങനെ കൊടുക്കണമെങ്കിൽ ഞാൻ വർക്ക് ചെയ്യണം. എത്ര വർക്ക് ചെയ്യണം? ഡബ്ല്യു ഈക്വൽസ് ഡി ക്യൂ ഇൻ ടു ഇ വൺ. ഇതെവിടുന്ന വന്നേ? ഡബ്ല്യു എസ് ഈക്വൽ ടു ക്യു വി എന്നാണ് ജനറൽ ഫോർമുല. എത്ര ചാർജാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തത്? ഡി ക്യൂ ചാർജ്. അപ്പോൾ ക്യൂവിൻ്റെ സ്ഥാനത്ത് ഡി ക്യൂ എന്ന് എഴുതാം. ആ സമയത്തുള്ള പൊട്ടൻഷ്യൽ വി എത്രയായിരുന്നു? വി വൺ. അപ്പോൾ യു ക്യാൻ റൈറ്റ് ദ വർക്ക് ഡൺ ടു ട്രാൻസ്ഫർ എ സ്മോൾ ചാർജ് ഡി ക്യൂ ഇസ് ഗിവൺ ബൈ ഡി ഡബ്ല്യു ഈക്വൽസ് ഡി ക്യൂ ഇൻ ടു വി വൺ. ഈ വി വണ്ണിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വി വണ്ണിൻ്റെ വാല്യൂ ക്യൂ ബൈ സി എന്നാണ്. അപ്പോൾ വി വണ്ണിൻ്റെ സ്ഥാനത്ത് ക്യൂ ബൈ സി ഇൻറ്റു ഡി ക്യൂ എന്ന് കൊടുക്കുക. അപ്പോൾ ചെറിയ ഒരു ചാർജ് ട്രാൻസ്ഫർ ചെയ്യാൻ ചെയ്യുന്ന വർക്ക് ഡി ഡബ്ല്യു ആണ്. അങ്ങനെയാണെങ്കിൽ സീറോ മുതൽ ക്യാപിറ്റൽ ക്യൂ വരെ, സീറോ മുതൽ ക്യാപിറ്റൽ ക്യൂ വരെ വർക്ക് ചാർജിനെ ട്രാൻസ്ഫർ ചെയ്യാൻ എത്ര വർക്ക് ചെയ്യേണ്ടി വരും? സീറോ മുതൽ ക്യാപിറ്റൽ ക്യൂ വരെ ഒരു ചാർജ് ചെയ്യാൻ, കപ്പാസിറ്ററിനെ ചാർജ് ചെയ്യാൻ എത്ര വർക്ക് ചെയ്യേണ്ടി വരും? ഇൻ്റഗ്രേറ്റ് ചെയ്യാതിന് ചെറിയ ഒരു ചാർജിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന വർക്കാണ് ഡി ഡബ്ല്യു. അങ്ങനെയാണെങ്കിൽ സീറോ മുതൽ ക്യാപിറ്റൽ ക്യൂ വരെ ചാർജ് ചെയ്യാൻ എത്ര വർക്ക് ചെയ്യേണ്ടി വരും? അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. വർക്ക് ഡൺ ഇൻ ചാർജിങ് ഫ്രം സീറോ ടു ക്യാപിറ്റൽ ക്യൂ, ഡബ്ല്യു ഈക്വൽ സീറോ ടു ക്യാപിറ്റൽ ക്യൂ ഓഫ് ക്യൂ ബൈ സി ഡി ക്യൂ. ഇവിടെ ഫംഗ്ഷൻ ഡി ക്യൂ ആണ്. അപ്പോൾ ക്യൂ മാത്രം ഉള്ളിൽ വെച്ചാൽ മതി വൺ ബൈ സീനെ പുറത്തേക്ക് കൊണ്ടുപോകാം. ഇസ് ഈക്വൾ ടു വൺ ബൈ സി സീറോ ടു ക്യൂ ഓഫ് ക്യൂ ഡി ക്യൂ. ഇൻ്റഗ്രൽ ഓഫ് ക്യൂ എക്സ് ഡി എക്സ്, ഇൻ്റഗ്രൽ ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ ബൈ ടു ആണ്. അപ്പോൾ ഇവിടെ വരിക ക്യൂ സ്ക്വയർ ബൈ ടു എന്നാണ്. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ലിമിറ്റ് കൊടുക്കുക സീറോ ടു ക്യൂ. ആദ്യം ക്യൂവിന് അപ്പർ ലിമിറ്റ് കൊടുക്കുക, പിന്നെ ക്യൂവിന് ലോവർ ലിമിറ്റ് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടുക ഡബ്ല്യു ഇസ് ഈക്വൾ ടു ക്യൂ സ്ക്വയർ ബൈ ടു സി. ചാർജ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന വർക്കാണ് കപ്പാസിറ്ററിൻ്റെ എനർജി ആയിട്ട് മാറുക. സോ യു ക്യാൻ റൈറ്റ് ദ ഇലക്ട്രിക്കൽ എനർജി യു ഈക്വൽസ് ക്യൂ സ്ക്വയർ ബൈ ടു സി. ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ എനർജി ഡിനോട്ട് ചെയ്യുക ക്യൂ എന്ന ലെറ്റർ കൊണ്ടാണ്. സോ യു ക്യാൻ റൈറ്റ് എനർജി യു ഈക്വൽസ് ക്യൂ സ്ക്വയർ ബൈ ടു സി.
ഇനി നമ്മൾ q ന്റെ സ്ഥാനത്ത് cv എന്ന് ഒന്ന് കൊടുത്തു നോക്കിയാലോ q is equal to cv അപ്പോൾ നമുക്ക് കിട്ടും u equals half cv square അപ്പോൾ ഇതാണ് എനർജി കാണാനുള്ള രണ്ടാമത്തെ എക്സ്പ്രഷൻ ഇനി അതേപോലെ c ന്റെ സ്ഥാനത്ത് q by v എന്ന് കൊടുത്തു നോക്കിയാലോ c ന്റെ സ്ഥാനത്ത് q by v എന്ന് c is equal to q by v then you will get u is equal to half qv so you are having three expressions to find the electrical energy stored in a capacitor ഒന്നാമത്തേത് u equals q square by 2c u equals half cv square u equals half qv ഇനി ഇത് കൂടാതെ നാലാമത്തെ ഒരു മെത്തേഡ് കൂടി ഉണ്ട് എനർജി കാണാൻ വേണ്ടിയിട്ട് ഗ്രാഫിക്കൽ മെത്തേഡ് ആണ് qv ഗ്രാഫ് qv ഗ്രാഫിന്റെ ഷേപ്പ് എങ്ങനെ വരിക അറിയാം ഒരു കപ്പാസിറ്ററിലേക്ക് നമ്മൾ ചാർജ് കൊടുത്താൽ അവിടെ പൊട്ടൻഷ്യൽ ഉണ്ടാവും അല്ലേ അപ്പൊ എങ്ങനെയാണ് ഷേപ്പ് വരിക ഗ്രാഫിന്റെ നേച്ചർ എന്താ ക്യൂ പ്രൊപ്പോർഷണൽ ടു വി എന്നാണ് വെൻ പോസിറ്റീവ് ചാർജസ് ആർ ഗിവൺ ടു എ ബോഡി ഇറ്റ്സ് പൊട്ടൻഷ്യൽ ഇൻക്രീസസ് എന്ന് പറഞ്ഞതാണ് അപ്പൊ ക്യൂ വി നമ്മൾ റിലേഷൻ എന്ന് വെച്ചാൽ ക്യൂ പ്രൊപ്പോർഷണൽ ടു വി ആണ് ക്യൂ പ്രൊപ്പോർഷണൽ ടു വി ആകുമ്പോൾ ഗ്രാഫ് വരച്ചാൽ നമുക്ക് സ്ട്രൈറ്റ് ലൈനാ കിട്ടുക നമ്മൾ ഏരിയ അണ്ടർ ദ ഗ്രാഫ് കാണാൻ പോവാണ് ഏരിയ ഏരിയ അണ്ടർ ദ ഗ്രാഫ് എന്ന് പറയുമ്പോൾ ഇതല്ലേ ഏരിയ ദിസ് ഇസ് ഈക്വൾ ടു ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ദാറ്റ് ഇസ് ഈക്വൾ ടു ഹാഫ് ബി എച്ച് ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് അല്ലേ ബേസ് ക്യൂവും ഹൈറ്റ് വിയും ആണ് വി കൻ റൈറ്റ് ഹാഫ് ക്യൂ വി ഹാഫ് ക്യൂ വി എന്ന് പറഞ്ഞാൽ എനർജിയാണ് എനർജീൻ്റെ എക്സ്പ്രഷൻ ആണ് സോ യു ക്യാൻ റൈറ്റ് എനർജി ഓഫ് ദ കപ്പാസിറ്റർ ഇസ് ഈക്വൽ ടു ഏരിയ അണ്ടർ ദ ക്യൂ വി ഗ്രാഫ് അപ്പോൾ നമുക്ക് ക്യൂ വി ഗ്രാഫ് വരച്ചതിൻ്റെ ഏരിയ കണ്ടിട്ട് നമുക്ക് ഒരു കപ്പാസിറ്ററിൻ്റെ എനർജി കാണാൻ പറ്റും അപ്പം ഇങ്ങനെ നാല് രീതിയിൽ മൂന്ന് ഇക്വേഷൻസും ഒരു ഗ്രാഫിക്കൽ മെത്തേഡും ഇങ്ങനെ നാല് രീതിയിൽ നിങ്ങൾക്ക് കപ്പാസിറ്ററിൻ്റെ എനർജി കാണാൻ പറ്റും എനർജി ഡെൻസിറ്റി ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ മാസ് ബൈ വോളിയം ആണ് അല്ലേ നമ്മൾ ഡെൻസിറ്റി പഠിച്ചത് മാസ് ബൈ വോളിയം അപ്പം എനർജി ഡെൻസിറ്റി എന്തായിരിക്കും എനർജി ബൈ വോളിയം ആദ്യം നമുക്ക് കപ്പാസിറ്റൻസ് എഴുതാം കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ C equals epsilon 0 K A by D. Permittivity of free space. Dielectric constant. Area of the plate. Distance between the plates. അങ്ങനെയാണെങ്കിൽ എനർജി സ്റ്റോർഡ് എന്താ വരിക യു ഈക്വൽസ് ഹാഫ് സി വി സ്ക്വയർ സിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഹാഫ് എപ്സിലോൺ സീറോ കെ എ ബൈ ഡി ഇൻറ്റു വി സ്ക്വയർ അങ്ങനെ എനർജി ഡെൻസിറ്റി എന്താ വരിക യു ഡി ഈക്വൽസ് എനർജി ബൈ വോളിയം എനർജി ഡെൻസിറ്റി നമ്മൾ യു ഡി എന്നാണ് ഡിനോട്ട് ചെയ്യുക എനർജി ഡെൻസിറ്റി ഈക്വൽസ് എനർജി ബൈ വോളിയം എനർജീൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഹാഫ് എപ്സിലോൺ സീറോ കെ എ ബൈ ഡി ഇൻ ടു വി സ്ക്വയർ ഒരു കപ്പാസിറ്റർ പ്ലേറ്റുകളുടെ കപ്പാസിറ്ററിൻ്റെ വോളിയം എന്താ ഏരിയ ഇൻ ടു തിക്നെസ് ആണ് ഏരിയ എ ആണ് പ്ലേറ്റുകൾ തമ്മിൽ ഡിസ്റ്റൻസ് ഡി യുമാണ് അപ്പം അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക നിങ്ങൾക്ക് ആൻസർ കിട്ടുക ഹാഫ് എപ്സിലോൺ സീറോ കെ ഇൻ ടു വി സ്ക്വയർ ബൈ ഡി സ്ക്വയർ ഈ എയും ക്യാൻസൽ ആയിപ്പോകും വി ബൈ ഡി പൊട്ടൻഷ്യൽ ബൈ ഡിസ്റ്റൻസ് എന്താ സാധനം നമ്മൾ പഠിച്ചിട്ടുണ്ട് പൊട്ടൻഷ്യലിൻ്റെ ഫോർമുല വി ഇസ് ഈക്വൽ ടു ഇലക്ട്രിക് ഫീൽഡ് ഇൻ ടു ഡിസ്റ്റൻസ് അല്ലേ അപ്പോൾ പൊട്ടൻഷ്യൽ ബൈ ഡിസ്റ്റൻസ് എന്താ വരിക ഇലക്ട്രിക് ഫീൽഡ് ഇതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക അടുത്ത സ്റ്റെപ്പിൽ എനർജി ഡെൻസിറ്റി യു ഡി ഈക്വൽസ് ഹാഫ് എപ്സിലോൺ സീറോ കെ ഇൻ ടു ഇ സ്ക്വയർ മീഡിയം ഇല്ലെങ്കിലോ മീഡിയം ഡയലക്ട്രിക് മീഡിയം ഇല്ല വാക്വം ആണെങ്കിൽ കെന്റെ വാല്യൂ വൺ ആണ് വരിക സോ യു ക്യാൻ റൈറ്റ് ഇൻ വാക്വം യു ഡി ഈക്വൽസ് ഹാഫ് എപ്സിലോൺ സീറോ ഇ സ്ക്വയർ ഫോഴ്സ് ബിറ്റ്വീൻ കപ്പാസിറ്റർ പ്ലേറ്റ്സ് നിങ്ങളൊരു കപ്പാസിറ്റർ പ്ലേറ്റ് കൺസിഡർ ചെയ്യുക അതിൻ്റെ ചാർജ് പ്ലസ് ക്യൂ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു ചാർജുള്ള ഒരു പ്ലേറ്റ് അല്ലെങ്കിൽ ഒരു ചാർജുള്ള ഒരു ഷീറ്റിന് ചുറ്റും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും നമുക്കറിയേണ്ടത് ഈ പോയിന്റ് പിയിലുള്ള ഇലക്ട്രിക് ഫീൽഡാണ് ഈ പ്ലസ് ക്യൂ ചാർജുള്ള പ്ലേറ്റ് അല്ലെങ്കിൽ പ്ലസ് ക്യൂ ചാർജുള്ള ഈ ഷീറ്റ് കാരണം ബിയിലുള്ള ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ എന്താ പഠിച്ചത് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ ചാർജ്ഡ് ഷീറ്റ് സിഗ്മ ബൈ ടു എപ്സിലോൺ സീറോ ഇ ഈക്വൽസ് സിഗ്മ ബൈ ടു എപ്സിലോൺ സീറോ അപ്പൊ ഈ പോസിറ്റീവ് ചാർജുള്ള ഷീറ്റ് എ കാരണം ബിയിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഗിവൺ ബൈ ഇ ബി ഈക്വൽ സിഗ്മ ബൈ ടു എപ്സിലോൺ സീറോ നമുക്കിതിന്റെ ഡയറക്ഷൻ കാണണം ബിയിലുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കാണണം ബിയിൽ നിങ്ങളൊരു പോസിറ്റീവ് ചാർജ് വെച്ച് കൊടുക്കുക ഈ പ്ലസ് ക്യൂ എന്നുള്ള ഷീറ്റ് ഇവിടെ ഉള്ള പോസിറ്റീവ് ചാർജിനെ എങ്ങോട്ടാ റിപ്പിൾ ചെയ്യുക റൈറ്റിലേക്ക് അപ്പൊ ബിയിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇ ബിന്റെ ഡയറക്ഷൻ റൈറ്റിലേക്കാണ് ഇവിടെ കാണിച്ചിട്ടുണ്ട്
So the electric field at B due to this charged sheet A is sigma by 2 epsilon 0 towards right. Ini, yani B ile negative charge ulla sheet ne konde vekkan povanu. I am going to keep a negative charged sheet at this position B. Oda. Yani re negative charge ulla sheet vechu. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഈ നെഗറ്റീവ് ചാർജുള്ള ഷീറ്റ് എവിടെ കിടക്കുന്നത്? ഇ ബി എന്നുള്ള ഇലക്ട്രിക് ഫീൽഡിലാണ് കിടക്കുന്നത്. When a negative charge is kept in an electric field, but when a charge Q is kept in an electric field, it experiences a force F is equal to QE. അല്ലേ? Q എന്ന ചാർജിനെ E എന്ന ഇലക്ട്രിക് ഫീൽഡിൽ വെച്ചാൽ അതിന്റെ മുകളിൽ ഒരു ഫോഴ്സ് ഉണ്ടാവും, F is equal to QE. അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി ദ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ ദ പ്ലേറ്റ് ബി ഹാവിംഗ് എ ചാർജ് മൈനസ് ക്യു? എഫ് ഇസ് ഈക്വൽ ടു ക്യു ഇൻ ടു ഇ ബി. ഇവിടെ ഉള്ള ചാർജ് ക്യു ആണ്, ഇവിടെ ഉള്ള ഇലക്ട്രിക് ഫീൽഡ് ഇ ആണ്. അല്ലേ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം നമുക്ക്. ക്യു ഇൻ ടു ഇ ബിന്റെ വാല്യൂ കൊടുക്കുക, സിഗ്മ ബൈ ടു എപ്സിലോൺ സീറോ എന്നാണ്. സിഗ്മക്ക് പകരം ചാർജ് ബൈ ഏരിയ എന്ന് കൊടുക്കുക, അതാണ് ഇവിടെ ക്യു ബൈ എ എന്ന് കൊടുത്തത്. സോ യു വിൽ ഗെറ്റ് ക്യു സ്ക്വയർ ബൈ ടു എ എപ്സിലോൺ സീറോ. ഇവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കാണണം, ഇവിടെയുള്ള ഫോഴ്സിന്റെ ഡയറക്ഷൻ കാണണം. നെഗറ്റീവ് ചാർജ് എക്സ്പീരിയൻസസ് എ ഫോഴ്സ് ഓപ്പോസിറ്റ് ടു ദ ഫീൽഡ് എന്നാണ്. ഫീൽഡ് റൈറ്റിലേക്കാണ് അല്ലേ. അപ്പൊ ഈ നെഗറ്റീവ് ചാർജുള്ള പ്ലേറ്റ് ഫീൽഡിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുക. ഇങ്ങോട്ടേക്ക് ടുവേർഡ്സ് ലെഫ്റ്റ് നമ്മൾ പറയുമ്പം ടുവേർഡ്സ് ദ പോസിറ്റീവ് പ്ലേറ്റ്. അപ്പം പ്ലേറ്റ് ബീന്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ക്യൂ സ്ക്വയർ ബൈ ടു എ എപ്സിലോൺ സീറോ ടുവേർഡ്സ് പോസിറ്റീവ് പ്ലേറ്റ്. ഇനി ഇതേപോലെ നമുക്ക് പ്ലേറ്റ് എന്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സും കാണണം. ഇതേപോലെ തന്നെ ചെയ്താൽ മതി. നിങ്ങളൊരു പ്ലേറ്റ് ബി കൺസിഡർ ചെയ്യുക, അതിന്റെ ചാർജ് മൈനസ് ക്യൂ. ഇപ്പൊ ഈ പ്ലേറ്റ് ബിക്ക് ചുറ്റും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. എ ചാർജ് ഷീറ്റ് വിൽ പ്രൊഡ്യൂസ് ആൻ ഇലക്ട്രിക് ഫീൽഡ് ഗിവൺ ബൈ ഇ ഈക്വൽ സിഗ്മ ബൈ ടു എപ്സിലോൺ സീറോ. എയിലുള്ള ഇലക്ട്രിക് ഫീൽഡ് വരാം ഇ എ ഈക്വൽ സിഗ്മ ബൈ ടു എപ്സിലോൺ സീറോ. ഡയറക്ഷൻ കാണണം ഇലക്ട്രിക് ഫീൽഡിന്റെ. ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് വെച്ചാല് എയിലൊരു പോസിറ്റീവ് ചാർജ് വെച്ചാൽ ആ പോസിറ്റീവ് ചാർജ് എങ്ങോട്ടാ പോവാ? അതിനെ മൈനസ് ക്യൂ അട്രാക്ട് ചെയ്യുക ചെയ്യാം. അപ്പൊ നമ്മുടെ ഡയറക്ഷൻ ടുവേർഡ്സ് റൈറ്റ് ആണ്. അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ ഇ എ ഈക്വൽ സിഗ്മ ബൈ ടു എപ്സിലോൺ സീറോ. ഇനി ഞാൻ എയില് ഒരു പോസിറ്റീവ് ചാർജുള്ള പ്ലേറ്റ് കൊണ്ടുപോയി വെക്കാൻ പോവാം. പോസിറ്റീവ് ചാർജുള്ള പ്ലേറ്റ് അതാ. ഇപ്പൊ ഞാൻ എയില് പോസിറ്റീവ് ചാർജുള്ള പ്ലേറ്റ് വെച്ചു. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ എ കിടക്കുന്നത് ഇ എ എന്നുള്ള ഇലക്ട്രിക് ഫീൽഡിലാണ്. ഇവിടെ ഇ എ എന്നുള്ള ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. അപ്പൊ ക്യൂ എന്ന ചാർജ് ഇ എ എന്ന ഇലക്ട്രിക് ഫീൽഡിലാണ് അല്ലെ. പിന്നെ ചാർജ് ക്യൂ ഈസ് കെപ്റ്റ് ഇൻ ആൻ ഇലക്ട്രിക് ഫീൽഡ്, ഇറ്റ് എക്സ്പീരിയൻസസ് എ ഫോഴ്സ് ഗിവൺ ബൈ എഫ് ഇസ് ഈക്വൽ ടു ക്യു ഇ. അങ്ങനെയാണെങ്കിൽ ഈ ക്യൂ ചാർജുള്ള ഷീറ്റിന്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്തായിരിക്കും? എഫ് എ ഈക്വൽസ് ക്യൂ ഇൻ ടു ഇ എ. ഇവിടെ ഉള്ള ചാർജ് ക്യൂ, ഇവിടെ ഉള്ള ഫീൽഡ് ഇ എ. ഇ എന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സിഗ്മ ബൈ ടു എപ്സിലോൺ സീറോ. സിഗ്മ എന്ന് പറഞ്ഞാൽ ക്യൂ ബൈ എ ആണ്. അപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ക്യൂ ബൈ എ എന്ന്. നിങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കിട്ടും ക്യൂ സ്ക്വയർ ബൈ ടു എ എപ്സിലോൺ സീറോ. ഇവിടെ ഉള്ള ഫോഴ്സ് പോസിറ്റീവ് ചാർജ് എക്സ്പീരിയൻസസ് എ ഫോഴ്സ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് എന്നാണ്. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചതാണ് പോസിറ്റീവ് ചാർജ് എക്സ്പീരിയൻസസ് എ ഫോഴ്സ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ഫീൽഡ് ഇതാ ഓക്കെ കാണാം, ഫീൽഡ് ഇങ്ങോട്ടാണ്. അപ്പോൾ പോസിറ്റീവ് ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എങ്ങോട്ടായിരിക്കും? റൈറ്റിലേക്ക് ആയിരിക്കും. നമ്മൾ പറയുമ്പോൾ ടുവേർഡ്സ് ദ നെഗറ്റീവ് പ്ലേറ്റ്, റൈറ്റിലേക്ക് ടുവേർഡ്സ് ദ നെഗറ്റീവ് പ്ലേറ്റ്. അപ്പൊ നമ്മൾ കണ്ടു ഈ ബി എന്നുള്ള പ്ലേറ്റ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് ലെഫ്റ്റിലേക്കും എ എന്നുള്ള ചാർജ് പ്ലേറ്റ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് റൈറ്റിലേക്കും അല്ലേ. അതായത് രണ്ട് പ്ലേറ്റും പരസ്പരം അട്രാക്ട് ചെയ്യുന്നു. സോ റിസൾട്ട് ഈസ് ദ ടു പ്ലേറ്റ്സ് അട്രാക്ട് ഈച്ച് അതർ. വാൻ ഡി ഗ്രാഫ് ജനറേറ്റർ. നമുക്ക് ഒരു ചാർജ് പാർട്ടിക്കിളിനെ ആക്സിലറേറ്റ് ചെയ്യണം. നിങ്ങൾ എന്താ ചെയ്യാം? യു വോണ്ട് ടു ആക്സിലറേറ്റ് എ ചാർജ്ഡ് പാർട്ടിക്കിൾ. വി വിൽ കീപ്പ് ദാറ്റ് ചാർജ്ഡ് പാർട്ടിക്കിൾ ഇൻ ആൻ ഇലക്ട്രിക് ഫീൽഡ് അല്ലേ. ദാറ്റ് വിൽ എക്സ്പീരിയൻസ് എ ഫോഴ്സ് ഗിവൺ ബൈ എഫ് ഇസ് ഈക്വൽ ടു ക്യു ഇ. ആ ഫോഴ്സ് കാരണം ആ ചാർജ്ഡ് പാർട്ടിക്കിളിന് ആക്സിലറേഷൻ ഉണ്ടാവും. ന്യൂക്ലിയർ ഫിസിക്സിലെ ഹൈ വെലോസിറ്റിയുള്ള, ലാർജ് വെലോസിറ്റിയുള്ള ചാർജ്ഡ് പാർട്ടിക്കിൾസിന് ആവശ്യമുണ്ട്.
അങ്ങനെയാണെങ്കിൽ ആ ചാർജ് പാർട്ടിക്കിൾസിന് ഹൈ വെലോസിറ്റി എങ്ങനെയാണ് നമ്മൾ കൊടുക്കുക? നമ്മൾ അതിനെ ഒരു ഹൈ ഇലക്ട്രിക് ഫീൽഡിൽ വെക്കണം. അപ്പൊ അങ്ങനെ ഹൈ ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ് വാൻഡിഗ്രാഫ് ജനറേറ്റർ. ഇറ്റ് ഈസ് എ ഡിവൈസ് ടു ക്രിയേറ്റ് എ വെരി ഹൈ പൊട്ടൻഷ്യൽ അബൌട്ട് 10^6 volt. ഒരു മില്യൺ വോൾട്ട് വരെ പൊട്ടൻഷ്യൽ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ് വാൻഡിഗ്രാഫ് ജനറേറ്റർ. ഹൈ പൊട്ടൻഷ്യൽ ഉണ്ടെങ്കിൽ അവിടെ ഹൈ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. ആ ഹൈ ഇലക്ട്രിക് ഫീൽഡ് ഉപയോഗിച്ച് നമുക്ക് ചാർജ് പാർട്ടിക്കിൾസിനെ ആക്സിലറേറ്റ് ചെയ്യിക്കാം. ഇനി അതിൻ്റെ കൺസ്ട്രക്ഷനാണ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ടു മെറ്റൽ കോംബ്സ് C1 and C2. കോംബ് ചീർപ്പ് എന്ന് പറയും. The comb C1 is connected to a high voltage battery. There are two pulleys P1 and P2. ഈ ചിത്രത്തിൽ കാണുന്ന പുള്ളിയാണിത്. ഈ P1 എന്നുള്ള ബോട്ടമിലുള്ള താഴെയുള്ള പുള്ളി, ഇറ്റ് ഈസ് കണക്റ്റഡ് ടു എ മോട്ടോർ. എൻ ഇൻസുലേറ്റഡ് നൈലോൺ ബെൽറ്റ് റൺസ് ഓവർ ദ ടു പുള്ളീസ്. ഇതാണ് ബെൽറ്റ്. ദ അപ്പർ കോംബ് C2 ഈസ് കണക്റ്റഡ് ടു ആൻ ഔട്ടർ ഹോളോ കണ്ടക്ടർ. ദ കണ്ടക്ടർ ഈസ് സപ്പോർട്ടഡ് ബൈ ആൻ ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡ്. സ്റ്റാൻഡ് കണ്ടില്ലേ, ഇങ്ങനെ ഒരു സ്റ്റാൻഡ് വഴി കണ്ടക്ടർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്രയുമാണ് ഇതിന്റെ കൺസ്ട്രക്ഷൻ. ഒരു രണ്ട് കോംബ് ഉണ്ട്, C1 ഉം C2 ഉം. C1 ഒരു ബാറ്ററിയിലേക്ക്, ഹൈ വോൾട്ടേജ് ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. രണ്ട് പുള്ളീസ് ഉണ്ട് P1 ഉം P2 ഉം. അതിൽ താഴത്തെ പുള്ളി P1 ഒരു മോട്ടോറിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഒരു ഇൻസുലേറ്റഡ് ബെൽറ്റ്, നൈലോൺ ബെൽറ്റ് ഈ പുള്ളിയിലൂടെ റൺ ചെയ്യും. അപ്പർ കോംബ് C2 ഈസ് കണക്ടഡ് ടു ആൻ ഔട്ടർ ഹോളോ കണ്ടക്ടർ. ഇനി ഞാനിതിൻ്റെ പ്രിൻസിപ്പിൾ പറയാൻ പോവാണ്. പിന്നെ ആദ്യത്തെ പ്രിൻസിപ്പിൾ, ആക്ഷൻ അറ്റ് പോയിന്റ്സ്. നിങ്ങൾ ഈ കോംബ് C1 കൺസിഡർ ചെയ്യാം. കൂടുതൽ ചാർജ്, നമ്മൾ ഈ ബാറ്ററിയിൽ നിന്ന് വരുന്ന ചാർജ് ഈ കോംബിന് കിട്ടും. കോംബിന്റെ ഈ പോയിന്റഡ് എൻസ്, ഇവിടെ നിങ്ങൾക്ക് മൂന്ന് പോയിന്റഡ് എൻസ് കാണാം. ഈ പോയിന്റഡ് എൻസിലായിരിക്കും കൂടുതലും ചാർജ് അക്യുമുലേറ്റ് ചെയ്യുക. എന്താ അതിന്റെ കാരണം? നമ്മൾ പറഞ്ഞിട്ടുണ്ട് ചാർജ് ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു സിഗ്മ ഈക്വൽസ് ചാർജ് ബൈ ഏരിയ എന്ന്. ചാർജ് ഡെൻസിറ്റി സിഗ്മ ഈക്വൽസ് ചാർജ് ബൈ ഏരിയ. പോയിന്റ് ഡെൻസിൽ ഏരിയ കുറവാണ്, ഏരിയ കുറയുമ്പോൾ അവിടെ ചാർജ് ഡെൻസിറ്റി കൂടും. അപ്പൊ അതാണ് ഒരു വാൻഡിഗ്രാഫ് ജനറേറ്ററിന്റെ ഫസ്റ്റ് പ്രിൻസിപ്പിൾ, ആക്ഷൻ അറ്റ് പോയിന്റ്സ്. മോർ ചാർജസ് ആർ അക്യുമുലേറ്റഡ് അറ്റ് ദ പോയിന്റഡ് എൻഡ്സ് ഓഫ് ദ കോംബ്. ഇനി രണ്ടാമത്തെ പ്രിൻസിപ്പിൾ, വെൻ എ ചാർജ്ഡ് സ്മോൾ സ്ഫിയർ ഈസ് കെപ്റ്റ് ഇൻസൈഡ് എ ഹോളോ കണ്ടക്ടർ ഇൻ കോൺടാക്ട്, ചാർജ് ഓൾവേസ് ഫ്ലോ ഫ്രം ദ ഇന്നർ സ്ഫിയർ ടു ദ ഔട്ടർ സ്ഫിയർ. ഇവിടെ ചിത്രം നോക്കുക, ഇതൊരു ഇന്നർ കണ്ടക്ടറാണ് കോംബ് C2 അല്ലേ. കോംബ് C2 ഈസ് കെപ്റ്റ് ഇൻ കോൺടാക്ട് വിത്ത് ആൻ ഔട്ടർ ഹോളോ സ്ഫിയർ. കണ്ടല്ലോ, അങ്ങനെയാണെങ്കിൽ എപ്പോഴും ചാർജ് ഇന്നർ കണ്ടക്ടറിൽ നിന്നും ഔട്ടർ കണ്ടക്ടറിലേക്കാണ് ഫ്ലോ ചെയ്യുക. അതെങ്ങനെയാണെന്നുള്ളത് നമ്മൾ നോക്കാം. ഇവിടെ നിങ്ങൾക്ക് രണ്ട് സ്ഫിയർ കാണാം. സ്ഫിയർ എ, ദിസ് ഇസ് അനദർ സ്ഫിയർ ബി. സ്ഫിയർ എ ഹാസ് എ റേഡിയസ് ക്യാപിറ്റൽ ആർ ആൻഡ് ചാർജ് ക്യാപിറ്റൽ ക്യു. ദ ഇന്നർ സ്ഫിയർ ബി ഹാസ് എ റേഡിയസ് സ്മോൾ ആർ ആൻഡ് എ ചാർജ് സ്മോൾ ക്യു. എനിക്ക് കാണേണ്ടത് എ എന്നുള്ള പോയിന്റിലുള്ള പൊട്ടൻഷ്യലും ബി എന്നുള്ള പോയിന്റിലുള്ള പൊട്ടൻഷ്യലും. പൊട്ടൻഷ്യൽ ഓൺ ദ സർഫസ് ഓഫ് എ, ഇവിടെ ഉള്ള പൊട്ടൻഷ്യൽ. അതിൻ്റെ ഫോർമുല ഇവിടെ എഴുതിയിട്ടുണ്ട്, വി എ ഈക്വൽസ് 1/4πε0 ക്യാപിറ്റൽ ക്യൂ ബൈ ക്യാപിറ്റൽ ആർ പ്ലസ് സ്മോൾ ക്യൂ ബൈ ക്യാപിറ്റൽ ആർ. അതുപോലെ വോട്ട് വിൽ ബി ദ പൊട്ടൻഷ്യൽ ഓൺ ദ സർഫസ് ഓഫ് ബി? ദ ഈ പോയിന്റിൽ ബി എന്നുള്ള പോയിന്റിൽ ഈ സ്ഫിയറിന്റെ സർഫസിൽ ഒരു പോയിന്റ് എടുക്കുക ബി. ആ ബിയിലുള്ള പൊട്ടൻഷ്യൽ എന്താണ്? ഇക്വേഷൻ എഴുതി നോക്കുക. പൊട്ടൻഷ്യൽ ഓൺ ദ സർഫസ് ഓഫ് ബി, വി ബി ഈക്വൽസ് 1/4πε0 ക്യാപിറ്റൽ ക്യൂ ബൈ ക്യാപിറ്റൽ ആർ പ്ലസ് സ്മോൾ ക്യൂ ബൈ സ്മോൾ ആർ. എങ്ങനെയാണ് ഇത് കിട്ടിയത് എന്നുള്ളത് നമ്മൾ ഇതിന് മുൻപുള്ള ക്ലാസ്സിൽ ഒരു പ്രോബ്ലം ആയിട്ട്
വളരെ വിശദമായിട്ട് ഡിസ്കസ് ചെയ്തതാണ്. അതുകൊണ്ട് ഞാനിപ്പം ഇതിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നിങ്ങൾ ആ ക്ലാസ്സിലെ വീഡിയോ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതെങ്ങനെയാണ് കിട്ടിയെന്നുള്ളത്. ഇനി ഞാനൊന്ന് വി ബി മൈനസ് വി എ ചെയ്യാൻ പോവാണ്. വി ബി മൈനസ് വി എ ഈക്വൽസ് ഇതെന്ന് ഇത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാപിറ്റൽ ക്യൂ ബൈ ക്യാപിറ്റൽ ആർ കൊണ്ട് ക്യാൻസൽ ചെയ്ത് ബോമിനൽ ബാക്കി ഉണ്ടാവുക വൺ ബൈ ഫോർ പൈ എപ്സിലോൺ സീറോ സ്മോൾ ക്യൂ ബൈ സ്മോൾ ആർ മൈനസ് സ്മോൾ ക്യൂ ബൈ ക്യാപിറ്റൽ ആർ. ഇതിന്റെ വാല്യൂ പോസിറ്റീവ് ആയിരിക്കും. അത് നമുക്ക് വേണമെങ്കിൽ ക്യൂ നോട് പുറത്തേക്ക് എടുക്കാം. വൺ ബൈ ഫോർ പൈ എപ്സിലോൺ സീറോ ക്യൂ ഇൻറ്റു വൺ ബൈ സ്മോൾ ആർ മൈനസ് വൺ ബൈ ക്യാപിറ്റൽ ആർ. നമ്മുടെ ചോദ്യം വി ബി മൈനസ് വി എ പോസിറ്റീവ് ആയിരിക്കും എന്നുള്ളതാണ്. നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ക്യാപിറ്റൽ ആർ സ്മോൾ ആറിനേക്കാൾ വലുതാല്ലേ. അപ്പൊ ക്യാപിറ്റൽ ആർ മൈനസ് സ്മോൾ ആർ എന്ന് പറയുമ്പോൾ പോസിറ്റീവ് വാല്യൂ വരിക, അതായത് വി ബി മൈനസ് വി എ പോസിറ്റീവ് ആ വരിക, അതായത് വി ബി ഈസ് ഗ്രേറ്റർ ദാൻ വി എ. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? ഇങ്ങനെ ഒരു ഇന്നർ സ്ഫിയറും ഇങ്ങനെ ഒരു ഔട്ടർ സ്ഫിയറും ഉണ്ട് എങ്കിൽ എപ്പോഴും ഇന്നർ സ്ഫിയറിനായിരിക്കും പൊട്ടൻഷ്യൽ കൂടുതൽ. പൊട്ടൻഷ്യൽ കൂടുതൽ എന്താ സംഭവിക്കുക? എപ്പോഴും ഇന്നർ സ്ഫിയറിൽ നിന്നും പോസിറ്റീവ് ചാർജ് ഔട്ടർ സ്ഫിയറിലേക്ക് ഒഴുകും. പോസിറ്റീവ് ചാർജസ് ഫ്ലോ ഫ്രോം ഹയർ പൊട്ടൻഷ്യൽ ടു ലോവർ പൊട്ടൻഷ്യൽ എന്നാണ്. അപ്പൊ ഇങ്ങനെ ഒരു അറേഞ്ച്മെന്റ് ഉണ്ട് എങ്കിൽ എപ്പോഴും ഇന്നർ സ്ഫിയറിലായിരിക്കും പൊട്ടൻഷ്യൽ കൂടുതൽ. അപ്പൊ എപ്പോഴും ഇന്നർ സ്ഫിയറിൽ നിന്നും പോസിറ്റീവ് ചാർജുകൾ ഔട്ടർ സ്ഫിയറിലേക്ക് ഒഴുകും. ഇതാണ് വാൻഡിഗ്രാഫ് ജനറേറ്ററിന്റെ രണ്ടാമത്തെ പ്രിൻസിപ്പിൾ. വെൻ ആൻ ഇന്നർ സ്ഫിയർ ഈസ് കെപ്റ്റ് ഇൻ കോൺടാക്ട് വിത്ത് ആൻ ഔട്ടർ സ്ഫിയർ ചാർജസ് ഓൾവേസ് ഫ്ലോ ഫ്രം ദ ഇന്നർ സ്ഫിയർ ടു ദ ഔട്ടർ സ്ഫിയർ ബിക്കോസ് ദ ഇന്നർ സ്ഫിയർ ഹാസ് എ ഹയ്യർ പൊട്ടൻഷ്യൽ ദാൻ ദ ഔട്ടർ സ്ഫിയർ. ഇനി നമ്മൾ ഇതിന്റെ വർക്കിംഗ് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. നമ്മൾ ഈ ബാറ്ററിയിൽ നിന്നുള്ള പോസിറ്റീവ് ചാർജ് കോമ്പ് സി വണ്ണിലേക്ക് എത്തും. കോമ്പ് സി വണ്ണിന്റെ ഈ പോയിന്റഡ് എൻസിലായിരിക്കും അത് അക്യുമുലേറ്റ് ചെയ്യുക. ചാർജ് കൂടുന്നതനുസരിച്ചിട്ട് അവിടെ പൊട്ടൻഷ്യൽ കൂടും. ആ ഹൈ പൊട്ടൻഷ്യൽ കാരണം ഇവിടെയുള്ള എയറിനെ അത് അയണൈസ് ചെയ്യും. അയണൈസ് ചെയ്തിട്ട് എയറിലുള്ള പോസിറ്റീവ് ചാർജിനെ ഈ സി വണ്ണിലുള്ള പോസിറ്റീവ് ചാർജ് റിപ്പൽ ചെയ്ത് ഈ ബെൽറ്റിലേക്ക് എത്തിക്കും. അപ്പൊ എന്ത് സംഭവിക്കും? ബെൽറ്റിലേക്ക് പോസിറ്റീവ് ചാർജ് കിട്ടും. ദ പുള്ളി പി വൺ ഈസ് ഡ്രിവൺ ബൈ എ മോട്ടോർ. ഈ മോട്ടോർ ഈ പുള്ളിയെ കറക്കുന്നുണ്ട്. അപ്പൊ ഈ റിബണിൽ മുകളിലേക്ക് ഇങ്ങനെ പോകും. റിബണിലുള്ള പോസിറ്റീവ് ചാർജ് എവിടെ എത്തും? ഈ സി ടുവിന്റെ അടുത്തെത്തും. ഇവിടെയുള്ള ഈ പോസിറ്റീവ് ചാർജ് സി ടുവിലേക്ക് കണ്ടക്ട് ചെയ്യും. സി ടു ഇസ് ഇൻ കോണ്ടാക്ട് വിത്ത് ഔട്ടർ ഹോളോസ്ഫിയർ. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇന്നർ സ്ഫിയറും ഔട്ടർ സ്ഫിയറും കോണ്ടാക്ടിലാണെങ്കിൽ ചാർജ് ഓൾവേസ് ഫ്ലോ ഫ്രം ഇന്നർ ടു ഔട്ടർ സ്ഫിയർ എന്നല്ലേ. അപ്പൊ സി ടുവിന് കിട്ടുന്ന ചാർജ് ഔട്ടർ സ്ഫിയറിലേക്ക് ഫ്ലോ ചെയ്യും. ഇനി ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യും. കൂടുതൽ കൂടുതൽ പോസിറ്റീവ് ചാർജുകൾ ഇവിടെ ബെൽറ്റിലെത്തും. ഈ ബെൽറ്റിലൂടെ ഫ്ലോ ചെയ്ത് സി ടുവിലെത്തും. സി ടുവിൽ നിന്ന് അത് ഔട്ടർ സ്ഫിയറിലേക്ക് വീണ്ടും ഫ്ലോ ചെയ്യും. അങ്ങനെ ഔട്ടർ സ്ഫിയറിൽ ചാർജസ് അക്യുമുലേറ്റ് ചെയ്യും. വി ക്യാൻ പ്രൊഡ്യൂസ് ചാർജ് കൂടുന്നതനുസരിച്ചുള്ള പൊട്ടൻഷ്യൽ കൂടും. വി ക്യാൻ പ്രൊഡ്യൂസ് എ വെരി ഹൈ പൊട്ടൻഷ്യൽ ആൻഡ് എ വെരി ഹൈ ഇലക്ട്രിക് ഫീൽഡ്. ഇതാണ് ഒരു വാൻഡിഗ്രാഫ് ജനറേറ്ററിന്റെ വർക്കിംഗ്. വാൻഡിഗ്രാഫ് ജനറേറ്റർ ഈസ് എ ഡിവൈസ് കേപ്പബിൾ ഓഫ് പ്രൊഡ്യൂസിങ് ലാർജ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അബൌട്ട് 20 മില്യൺ വോൾട്സ്. ഇറ്റ് ഈസ് ഡിസൈൻഡ് ബൈ അമേരിക്കൻ ഫിസിസിസ്റ്റ് റോബർട്ട് ജെ വാൻഡിഗ്രാഫ്. It is based on the principle that if a charged inner conductor is in contact with the outer hollow conductor, all the charges from the inner conductor is transferred to the outer conductor, no matter what amount of charge is already present on outer conductor. A Van de Graaff generator consists of a belt made of rubber or nylon running over a pair of pulleys. The upper pulley is surrounded by a hollow metallic sphere mounted on insulating stand. A metal comb with a sharp pointed ends is positioned near the bottom pulley in such a way that the comb is pointed towards the rubber belt. The comb is maintained at a high positive voltage by an external supply. Another comb called a receiver comb
is positioned near the upper pulley and connected to the hollow metal spear. A motor is connected to the bottom pulley. When the motor is turned on, the spray comb near the bottom pulley, which is connected to the high positive potential, sprays positive charges on the outer side of the belt. These charges are carried up and are collected by the receiver comb. Since the upper comb is connected to the hollow conductor, the charge gets transferred to that hollow conductor. The belt continuously carries positive charges to the receiver comb, which is transferred to the outer shell, and thus the outer shell collects enormous amount of charges and develops a high potential. We can produce a potential of about 1,000,000 volts using Van de Graaff generator. If the potential of the spherical shell exceeds the breakdown value of air, the air around the shell ionizes and the charges are conducted away.